ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് 2800 സ്ക്വയർ ഫീറ്റുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റീരിയർ ഹോം ടൂർ ആണ്. നമ്മുടെ വ്ളോഗ്സിൽ പല പ്രാവശ്യങ്ങളായിട്ട് നമ്മളിതുപോലെ ഇൻറ്റീരിയർ ഹോം ടൂറ്, അതുപോലെ ആർക്കിടെക്ട്സിൻ്റെ വർക്ക്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളെ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ പറയും, ആ വ്ളോഗ് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു, ഇൻറ്റീരിയറിൻ്റെ വർക്ക് കാണിച്ചത് വളരെ നന്നായിട്ടുണ്ട്, ഇതുപോലത്തെ ഹോം ടൂർസ് ഇനിയും ആഡ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളും നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ നമ്മൾ ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു വർക്ക് കണ്ടപ്പോൾ നമുക്കത് വളരെ നന്നായിട്ട് തോന്നി, കാരണം വളരെ ഫിനിഷിങ് ആ ഒരു വർക്കിനുള്ളതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മുടെ ഒരു വ്ളോഗിൽ നമ്മളത് ചെയ്യാനായിട്ടുണ്ടായ സാഹചര്യം. അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് തോമർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഇൻറ്റീരിയർ ഫേമാണ്. ഇവർ കൊച്ചി ബേസ്ഡ് ആണ്, കടവന്തരയാണ് ഇവരുടെ ഓഫീസ് വരുന്നത്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം, കഴക്കൂട്ടത്തും ഇവർക്കൊരു ഓഫീസുണ്ട്. ഓൾ കേരള ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതലും ഒരു ലക്ഷറി റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ആണ് ഇവർ ചെയ്യുന്നത്. ടേൺകി ആയിട്ടാണ് ഇവർ കൂടുതൽ പ്രോജക്ട്സും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സേവനം കോയമ്പത്തൂരും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ നമ്മുടെ നെക്സ്റ്റ് വീക്കിലെ വ്ളോഗിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ജേണി എങ്ങനെയാണ്, ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു പ്രൊഫൈൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ കമ്പനിയുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻറ്റീരിയർ ഹോം ടൂർ മാത്രമാണ്. അപ്പോൾ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഒന്ന് ഇവരുടെ വളരെ നല്ല ഫിനിഷിംഗ് ആണ്, പിന്നെ കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആ ഒരു കസ്റ്റമർ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അവർ വളരെ ഹാപ്പി ആണോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഒരു വ്ളോഗ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ നോക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ കസ്റ്റമർ ഇവരെക്കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവരുടെ ടെസ്റ്റിമോണിയലും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട് ഇൻ ഫ്യൂച്ചർ വ്ളോഗ്സിൽ. അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തീം എന്ന് പറയുന്നത്, ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈലാണ്. അപ്പോൾ ഈ കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അത് വളരെ നല്ല രീതിയിൽ അവർ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കാണുന്ന ലൂസ് ഫേർണിച്ചേഴ്സ് എല്ലാം തന്നെ ഇവർ ആ കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ച് ഇവർ തന്നെ ഇവരുടെ ഫാക്ടറിയിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു കാര്യങ്ങളും എല്ലാം ഇവർ ഫിനിഷ് ചെയ്തിരിക്കുന്നതും ആ ഒരു തീമും കളർ കോമ്പിനേഷനും വളരെ ലക്ഷറി, വളരെ നല്ല രീതിയിൽ, വളരെ എലഗൻ്റ് ആയിട്ടാണ് ആ ഒരു അപ്പാർട്ട്മെൻ്റ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ ഇവരെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം പലരും ഇപ്പം അപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ വീടിൻ്റെയും വില്ലയുടെയും ഒക്കെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു സമയമായിരിക്കും. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വ്ളോഗ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നേരെ നമ്മുടെ വാക്ത്രയിലേക്ക് പോവാം. നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ വരുമ്പോൾ ആദ്യം കാണുന്നതെന്ന് പറയുന്നത് ഒരു ഫോയർ ഏരിയയാണ്. അവിടെ ഒരു ഗണപതിയുടെ വിഗ്രഹവും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു വാൾപേപ്പർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ലിവിങ്ങും ഡൈനിങ്ങും നമുക്ക് എൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിൽ കാണുന്നതെല്ലാം ഇവിടെയുള്ള കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഒരു കളർ കോമ്പിനേഷൻ അനുസരിച്ചാണ് അവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിന് ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയുമ്പം നമ്മൾ വില്ലയ്ക്ക് കിട്ടുന്ന അത്രയ്ക്കൊരു സ്പേസ് കിട്ടുന്നില്ലല്ലോ. പക്ഷേ എങ്കിലും അതിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ആ ഏരിയാസ് എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഞാൻ കണ്ടത്. ഇതാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് വാഷ് ഏരിയയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷനൊക്കെ എടുത്ത് പറയേണ്ടതാണ്. ഇത് നമുക്ക് ഫസ്റ്റ് കിച്ചണാണ്. ഇതൊരു ഓപ്പൺ കിച്ചൺ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ ഒരു കിച്ചൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബാർ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, ബാർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശരിക്കും കുക്കിംഗ് വരുന്നില്ല. ഇതൊരു എന്താ പറയുക, നമുക്ക് സ്റ്റോർ ചെയ്യാനും അങ്ങനത്തെ ഒരു സ്പേസ് എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് കിച്ചണിലാണ് നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പം ആസ് പെർ ദ പ്ലാൻ ശരിക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഏരിയ ആയിരുന്നു. അവരതിനെ ഒരു സെക്കൻഡ് കിച്ചണായിട്ട് കൺവേർട്ട് ചെയ്തെടുത്തു. മനോഹരമായിട്ട് അവിടെ സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കിച്ചണിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷനൊക്കെ നന്നായിട്ട് എടുത്തു പറയേണ്ടതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബെഡ്റൂംസ് ആണ്.
അപ്പം ഞാൻ പറഞ്ഞിരുന്നു 2800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അപ്പാർട്ട്മെൻ്റാണിത്. 3 ബെഡ്റൂംസാണ് വരുന്നത്. അപ്പോൾ ഓരോ ബെഡ്റൂമിനും ഓരോ കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബെഡ്റൂം നമ്പർ 1 എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. അവിടെ അധികം കാര്യങ്ങളൊന്നും കൊടുക്കാതെ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു കളർ തീമും വളരെ മനോഹരമായി വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അത് ക്ലിയറായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു വർക്കും കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് ആ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. അതിന് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും മൊത്തത്തിൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു മോഡേൺ കണ്ടംപററി തീമാണ് അവർ കംപ്ലീറ്റ് ഫോളോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം എന്ന് പറയുന്നത് ഈ ബെഡ്റൂമാണ്. സാധാരണ നമ്മൾ കാണാത്തൊരു കളറാണ് ഈ ഒരു ബെഡ്റൂമിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ PU പെയിൻ്റാണ് ആ ഒരു കളറിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൈക്ക ലാമിനേഷൻ്റെയും ഈ PU പെയിൻറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ കാണാത്തൊരു കളർ കോമ്പിനേഷനാണ്. അതൊരു ഭയങ്കര രസമായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനായിട്ട് തോന്നി. പിന്നെ ഇത് അതിൻ്റെ ഒരു ടോയ്ലറ്റാണ്. 3 ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് 2 ബെഡ്റൂം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3 ബെഡ്റൂമാണ്. അതിനും ഒരു ഡിഫറെൻ്റ് ഒരു കളർ കോമ്പിനേഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് എല്ലാ കളർ കോമ്പിനേഷനും വളരെ എലഗൻ്റ് ആയിട്ടുണ്ട്. അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് 2 ബെഡ്റൂമിൻ്റെ കളർ കോമ്പിനേഷനാണ്. പക്ഷേ ഫസ്റ്റ് ബെഡ്റൂം ആണെങ്കിലും 3rd ബെഡ്റൂം ആണെങ്കിലും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള കളേഴ്സാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൽ ഇവർ ചെറിയൊരു പൂജാ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ വലിയൊരു ഏരിയയൊക്കെയാണ് കാണാറുള്ളത്. അതിന് പകരം വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പൂജാ സ്പേസ് അല്ലെങ്കിൽ ഒരു പ്രയർ ഏരിയയാണ് ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ അങ്ങനെ കാണാറില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കതും വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണ് ഈ കാണുന്നത്. അതിനും വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ അവർ ഒരു എലഗൻസി ആ ഒരു അപ്പാർട്ട്മെൻറ്റ് മൊത്തം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻറ്റീരിയർ ഹോം ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. താങ്ക് യു സോ മച്ച്.